അഴിമതി ആരോപണങ്ങളും കുതികാൽ വെട്ടലുകളും കർണാടക രാഷ്ട്രീയത്തിൽ പുത്തരിയല്ല. അധികാര കസേര ഉറപ്പിച്ചു നിർത്തുന്നതിനായി കുതിര കച്ചവടങ്ങൾ പലതവണ അരങ്ങേറിയ ഇടം കൂടിയാണ് കർണാടക. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സമയം തൊട്ടേ ഭരണം അട്ടിമറിക്കാനുള്ള അണിയറ നീക്കങ്ങളും സമാന്തരമായി അരങ്ങേറിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. BJPയുടെയും JDSന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിധം നീക്കങ്ങൾക്കെതിരെ പ്രതിരോധ തന്ത്രങ്ങൾ മെനഞ്ഞ് ഭരണപക്ഷവും സജീവമായതോടെ കർണാടക രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും സിദ്ധരാമയ്യ സർക്കാരിനെ താഴെയിറക്കി അധികാരം സ്വന്തമാക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഇതിനോടകം വ്യക്തമാവുകയും ചെയ്തു. ഈ ആവശ്യത്തിനായി സംസ്ഥാന ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്തിനെ നിയമവിരുദ്ധമായി ഉപയോഗിക്കുകയാണെന്ന ആക്ഷേപമാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഉയർത്തുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം ഉയർത്തുന്ന ആരോപണ പ്രത്യാരോപണങ്ങളാൽ മലീമസമായിരിക്കുകയാണ് കർണാടകയിലെ രാഷ്ട്രീയ അന്തരീക്ഷം. ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷമായ BJP JDS സഖ്യവും ഗുരുതര ആരോപണങ്ങളാണ് പരസ്പരം ഉയർത്തുന്നത്. മൈസൂരു മുടഭൂമി ഇടപാടിൽ അഴിമതി ആരോപിച്ച് സർക്കാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കളുടെ ഒട്ടേറെ അഴിമതികൾ ഉയർത്തി ഭരണപക്ഷവും രംഗത്തിറങ്ങിയതോടെ അന്തരീക്ഷം തിളച്ചുമറിയുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി തേടി പ്രതിപക്ഷം മൈസൂരു ചലോ പദയാത്ര സംഘടിപ്പിച്ചപ്പോൾ അതിന് പ്രതിരോധമായി ജന ആന്തോളൻ സമ്മേളനമാണ് കോൺഗ്രസ് നടത്തിയത്. മുടഭൂമി ഇടപാടിൽ അഴിമതികൾ നടന്നുവെന്ന ആരോപണമുയർത്തി സിദ്ധരാമയ്യ സർക്കാർ രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കേന്ദ്ര സർക്കാർ പരോക്ഷമായി എല്ലാവിധ പിന്തുണകളും നൽകുന്നുമുണ്ട്. ഒരു പിന്നാക്ക സമുദായക്കാരൻ രണ്ടു തവണ മുഖ്യമന്ത്രിയായതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ അസൂയയും അസഹിഷ്ണുതയുമാണെന്നും അതാണിവർ തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തുന്നതെന്നുമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാദം. തന്റെ ഭാര്യയ്ക്ക് മുട സൈറ്റിൽ ഭൂമി ലഭിച്ചത് നിയമാനുസൃതമാണെന്നും അല്ലാതെയുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമാണെന്നുമാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം. ഭൂമി ഇടപാടിൽ തനിക്ക് ഒരുവിധത്തിലും പങ്കില്ലെന്നും ആരോപണമുയർന്നപ്പോൾ തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചതാണെന്നും അതിലൊന്നും വീഴ്ചകൾ കണ്ടിട്ടില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പ്രതിപക്ഷത്തെ നിരവധി നേതാക്കൾക്കെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങൾ ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമായപ്പോഴാണ് മൈസൂരു ചലോ പദയാത്രയുമായി പ്രതിപക്ഷം രംഗത്ത് വന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ അസംബന്ധ പ്രചരണം നടത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ജനപിന്തുണ നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാകണമെന്നുമാണ് മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ BS യെദ്യൂരപ്പയുടെ വാദം. സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമി നേരത്തെ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഈ ഭൂമിക്ക് പകരമായി നൽകിയത് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മുടയുടെ ഹൗസിംഗ് പ്ലോട്ടുകളാണെന്നും ഇതിൽ വ്യാപക അഴിമതികൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ നിയമാനുസൃതമായാണ് ഭൂമി കൈമാറ്റം നടന്നതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർണാടക സർക്കാർ. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള ജനപ്രീതി ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും മുഖ്യമന്ത്രിക്ക് മുട ഇടപാടിൽ പങ്കില്ലെന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രചരണം. BJP സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച് ഇപ്പോൾ സിദ്ധരാമയ്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോത്ത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടിയതോടെ വിഷയം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. ഇതോടെ മുടാഭൂമി വിഷയം കേന്ദ്ര സംസ്ഥാന തർക്കമായി കൂടി വളർന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ച് ഗവർണറെ ഉപയോഗപ്പെടുത്തി കർണാടക ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് ഉയർന്നിരിക്കുന്ന വാദം. നിയമോപദേശം പോലും തേടാതെ മുഖ്യമന്ത്രിയിൽ നിന്നും വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തം. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയും ഭരണ പ്രതിസന്ധിയും ഇതിനു മുമ്പ് ഏറെ ചർച്ചാ വിഷയമായതാണ്. സമാന വഴിയിൽ തന്നെയാണ് കർണാടകയും നീങ്ങുന്നത്. കേന്ദ്രവും കർണാടക സർക്കാരും തമ്മിലുള്ള ഈ വിധം ആസൂത്രിത തർക്കങ്ങൾ ഭരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണെന്ന പ്രചരണമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശക്തമായി ആരംഭിച്ചിട്ടുള്ളത്. വരും നാളുകളിൽ ഈ തർക്കം കൂടുതൽ സങ്കീർണമായി മാറുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.